നമസ്കാരം മലയാളി വാർത്ത ഫോക്കസിലേക്ക് സ്വാഗതം ചൈന ഇന്ത്യക്കുണ്ടാക്കുന്ന തലവേദന ചെറുതല്ല ലഡാക്കിൽ ഒരു വർഷത്തിലേറെയായി ചൈന സൈനിക സംഘർഷം സൃഷ്ടിക്കുകയാണ് അടുത്തിടെ അരുണാചൽ പ്രദേശിലെ യഥാർത്ഥ നിയന്ത്രണ രേഖ ലംഘിച്ചിരുന്നു എന്നാൽ അതേ നാണയത്തിൽ ഇന്ത്യ തിരിച്ചടിക്കുകയും ചെയ്തു ചൈനീസ് സേനയെ ഇന്ത്യൻ സൈന്യം തുരത്തി ചൈനീസ് ഭീഷണി നേരിടാൻ അരുണാചൽ അതിർത്തിയിൽ ഇന്ത്യ നിരീക്ഷണം ശക്തമാക്കിയിട്ടുമുണ്ട് മൈനസ് മൂന്ന് ഡിഗ്രി വരെ തണുപ്പുള്ള പ്രതികൂല കാലാവസ്ഥയിലും ഇന്ത്യൻ സൈനികർ കടുത്ത കായിക സൈനിക പരിശീലനത്തിനോടൊപ്പം ധ്യാനമുറകളും അഭ്യസിക്കുന്നുണ്ട് അവിടെ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ഗ്രാമങ്ങൾ സ്ഥാപിച്ചും മറ്റും സൈനിക സാന്നിധ്യം ശക്തമാക്കുകയാണ് ചൈന ചെയ്യുന്നത് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തയനുസരിച്ച് തന്ത്രപ്രധാനമായ സെനാൽ ടണലിന്റെ നിർമ്മാണം വളരെ വേഗം പൂർത്തിയാക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ എന്നുള്ളതാണ് സെനാൽ ടണലിന്റെ നിർമ്മാണം കൂടി പൂർത്തിയാകുന്നതോടെ ചൈനീസ് ഭീഷണിയെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്നതാണ് കണക്കാക്കുന്നത് പതിമൂവായിരം അടി ഉയരത്തിൽ മല തുരന്നുള്ള ടണലുകളുടെ നിർമ്മാണം അടുത്ത വർഷം ഓഗസ്റ്റിൽ പൂർത്തിയാകും സെനാൽ ടണൽ ഇന്ത്യൻ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ തന്ത്രപ്രധാനമാണ് ടണൽ പൂർത്തിയാവുന്നതോടെ ചൈനീസ് അതിർത്തിയിലേക്കുള്ള ദൂരം പത്ത് കിലോമീറ്റർ കുറയ്ക്കാനാവുമെന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ മലനിരകളിലൂടെയുള്ള സൈനിക വിന്യാസം ഏറെ ദുഷ്കരമാണ് മാത്രമല്ല ഇന്ത്യൻ നീക്കങ്ങൾ ചൈനീസ് പട്ടാളക്കാർ എളുപ്പത്തിൽ തിരിച്ചറിയാനും കഴിയും തുരങ്കം യാഥാർത്ഥ്യമാകുന്നതോടെ ചൈനീസ് പട്ടാളത്തിന് ഒരു സൂചനയും നൽകാതെ എളുപ്പത്തിൽ സൈനിക നീക്കം നടത്താൻ ഇന്ത്യക്ക് കഴിയുമെന്നുള്ളതാണ് വ്യക്തമാവുന്നത് നിലവിൽ അതിർത്തിയിലേക്കുള്ള റോഡിൽ ശൈത്യകാലത്ത് മൂന്ന് മാസത്തോളം മഞ്ഞു മൂടുന്നതിനാൽ ഗതാഗതം തടസ്സപ്പെടാറുണ്ട് സൈനിക നീക്കത്തിനും അതിർത്തിയിലുള്ള സൈനികർക്ക് ആവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിനും ഇതുണ്ടാകുന്ന പ്രയാസങ്ങൾ ചെറുതല്ല എന്തായാലും ഇപ്പോൾ ഇതിനൊരു മാറ്റം വരികയാണ് ടണൽ പൂർത്തിയാവുന്നതോടെ ഈ പ്രശ്നം എന്ന നീക്കമായി ഒപ്പം ഏത് കാലാവസ്ഥയിലും സൈനിക നീക്കം സാധ്യമാവുകയും ചെയ്യും തുരങ്കത്തിലെ ഓവർഹെഡ് ക്ലിയറൻസ് വളരെ ഉയർന്നതാണ് അതിനാൽ ആയുധങ്ങൾ വഹിച്ചുള്ള സൈന്യത്തിന്റെ കൂറ്റൻ ട്രക്കുകൾക്ക് എളുപ്പത്തിൽ കടന്നുപോകാനും കഴിയുകയും ചെയ്യും പന്ത്രണ്ട് പോയിന്റ് പൂജ്യം നാല് കിലോമീറ്റർ ദൂരമുള്ള ടണലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് തുടക്കം കുറിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മീറ്ററും നാനൂറ്റി എഴുപത്തി അഞ്ച് മീറ്ററും ഉള്ള ടണലുകളാണ് നിർമ്മിക്കുന്നത് അപകടം പോലുള്ള അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ പ്രധാന പാതയോട് ചേർന്ന് ചെറിയ പാതകളും ഉണ്ടാക്കും നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ലോകത്തെ ഏറ്റവും നീളമേറിയ ബൈ ലൈൻ ടണൽ എന്ന ഖ്യാതിയും ടണലിന് സ്വന്തമാകും ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനാണ് പദ്ധതിയുടെ നിർമ്മാണ ചുമതല ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ സൈനിക സന്നാഹങ്ങളുടെ അതിർത്തി പ്രദേശങ്ങളിൽ ഒന്നാണ് തവാങ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ യുദ്ധത്തിൽ ചൈനയുടെ നിർണായക സൈനിക മുന്നേറ്റം ഇവിടെ ഉണ്ടായിരുന്നു പതിനയ്യായിരത്തി ഇരുന്നൂറ് അടി ഉയരമുള്ള ബുംലയിൽ നിന്ന് മാർച്ച് ചെയ്തു വന്ന ചൈനീസ് പട്ടാളം ദിവസങ്ങൾക്കുള്ളിൽ തവാങ് കൈയടക്കി ഇവിടെ വമ്പൻ സൈനിക സന്നാഹത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബർ ഇരുപതിന് ചൈനയുടെ ആദ്യ ആക്രമണം ഉണ്ടായി എന്നാൽ തവാങ്ങിൽ കഴിഞ്ഞ ദിവസം യുദ്ധസമാനമായി ട്രില്ലാണ് ഇന്ത്യ നടത്തിയത് ഇതിന്റെ ഭാഗമായി ഇന്ത്യൻ സൈനികർ ശത്രു ടാങ്കുകൾ തകർക്കുകയും ചെയ്തു ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ സൈനിക സന്നാഹങ്ങളുടെ അതിർത്തി പ്രദേശങ്ങളിലൊന്നാണ് തവാങ് അത്യാധുനിക ഉപകരണങ്ങളുടെ നിരീക്ഷണ കേന്ദ്രങ്ങൾ ചൈനയുടെ ഏത് നീക്കവും കണ്ടെത്തും പ്രഹരശേഷി വർദ്ധിപ്പിക്കുന്ന ആയുധങ്ങളും ഇന്ത്യ വിന്യസിക്കുകയാണ് യഥാർത്ഥ നിയന്ത്രണ രേഖയോട് ചേർന്ന് ചൈന ഗ്രാമങ്ങൾ സ്ഥാപിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇത് ഇന്ത്യക്ക് വെല്ലുവിളിയാണ് ഇപ്പോൾ ഈ ഗ്രാമങ്ങളിൽ ആളുകൾ ഇല്ലെങ്കിലും സിവിലിയന്മാർക്കൊപ്പം സൈനികരെയും ചൈന ഇവിടെ പാർപ്പിക്കാൻ സാധ്യതയുണ്ട് അതും കണക്കിലെടുത്താണ് ഇന്ത്യ സന്നാഹങ്ങൾ ശക്തമാക്കുന്നത് അരുണാചൽ സെക്ടറിൽ ഉടനീളം ഇന്ത്യ പുതിയ റോഡുകളും പാലങ്ങളും വ്യോമ താവളങ്ങളും നിർമ്മിച്ചു വരികയാണ് വിമാനത്തിൽ കൊണ്ടുപോകാവുന്ന പീരങ്കികളും പുതിയ റൈഫിളുകളും പരിഷ്കരിച്ച് ഡ്രോൺ വേദ ആയുധങ്ങളുമുണ്ട് ഏത് ദുർഘട പ്രദേശത്തും സൈന്യത്തെ എത്തിക്കാൻ കഴിയുന്ന വാഹനങ്ങൾ ഡ്രോണുകൾ അതീവ കൃത്യതയുള്ള നിയന്ത്രണ സംവിധാനമുള്ള വെടിക്കോപ്പുകൾ രാത്രി കാഴ്ചയ്ക്കുള്ള ഉപകരണങ്ങൾ ആധുനിക നിരീക്ഷണ റഡാറുകൾ എന്നിവയെല്ലാം തന്നെ സൈന്യത്തിന് കരുത്താണ് എം സെവൻ 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 അൾട്രാ ലൈറ്റ് ഹോവിറ്റ്സർ പീരങ്കി മറ്റൊരു പ്രത്യേകതയാണ് ഇവ വിമാനത്തിൽ എവിടെയും എത്തിക്കാം എൽ എ സിയിലെ മുന്നണി പ്രദേശങ്ങളാണ് ഇവ വിന്യസിച്ചിട്ടുള്ളത് മലനിരകളിൽ വിന്യസിക്കുമ്പോൾ ഈ പീരങ്കികൾക്ക് നാൽപ്പത് കിലോമീറ്റർ വരെയുള്ള ശത്രു ലക്ഷ്യങ്ങളിൽ കൃത്യമായി പ്രഹരിക്കാൻ ശേഷിയുണ്ട് പതിനായിരം അടിവരെ ഉയരത്തിൽ ഇന്ത്യ സൈനികരെ വിന്യസിച്ചിട്ടുണ്ട് ഉഗ്ര ഉഗ്രഹരേഷിയുള്ള അത്യാധുനിക സിഖ് സോവർ സെവൻ വൺ സിക്സ് അസാൾട്ട് റൈഫിളുകളാണ് ഇവർക്ക് നൽകിയിട്ടുള്ളത് ചൈനീസ് പട്ടാളത്തെ കൃത്യമായി നിരീക്ഷിക്കാൻ ശേഷിയുള്ള റെഡാറുകളും ഡ്രോണുകളുമുണ്ട് പരിഷ്കരിച്ച എൽ സെവൻറ്റി വ്യോമ പ്രതിരോധ പീരങ്കികളാണ് മറ്റൊരു പ്രധാന ആയുധം ഇവ റെഡാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ളതിനാൽ ശത്രുവിന്റെ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉൾപ്പെടെ പറക്കുന്ന എന്തിനേയും സ്വമേധയാൽ നിരീക്ഷിച്ച് ലോക്ക് ചെയ്ത് തകർക്കും അഞ്ഞൂറ്റി രൂപ ചെലവിട്ടാണ് ഈ പീരങ്കികൾ പരിഷ്കരിച്ചത് എന്തായാലും ചൈനയുടെ ഒരു നീക്കവും ഇനി ഇന്ത്യയുടെ എടുത്ത് നടക്കില്ല ഇന്ത്യ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് മോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സേന ചൈനയെ തുരത്തി ഓടിക്കുക തന്നെ ചെയ്യും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഫോക്കസ്